നമസ്കാരം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടേതായി വരാറുള്ള മിക്ക സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. പുതിയ സിനിമകളുടെ വിശേഷങ്ങൾ അദ്ദേഹം തൻ്റെ പേജുകളിലൂടെയാണ് പങ്കുവെക്കാറുള്ളത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം മെഗാസ്റ്റാറിനെ ഫോളോ ചെയ്യുന്നവർ നിരവധിയാണ്. മമ്മൂക്കയുടെ വരാറുള്ള പോസ്റ്ററുകളെല്ലാം നിമിഷനേരം കൊണ്ടാണ് വൈറലാകാറുള്ളത്. കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങൾ സൂപ്പർ താരം അധികം പങ്കുവെക്കാറില്ല. എന്നാൽ വീട്ടിൽ നിന്നുള്ള വർക്കൗട്ട് ചിത്രങ്ങൾ മമ്മൂക്ക മുൻപ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് വൈറലുമായിരുന്നു. വർക്കൗട്ട് ചിത്രങ്ങൾക്കൊപ്പം മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ഫോട്ടോഷൂട്ടുകളും മിക്കപ്പോഴും ശ്രദ്ധേയമാകാറുണ്ട്. ചിത്രങ്ങൾ കണ്ട് ഏജിൻ റിവേഴ്സ് കിയർ എന്ന കമൻറ്റുകളുമായാണ് ആരാധകർ എത്താറുള്ളത്. നിലവിൽ 2.4 മില്യണിലധികം പേരാണ് മമ്മൂക്കയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത്. 100ലധികം പോസ്റ്റുകളാണ് ഇതുവരെ മെഗാസ്റ്റാറിൻ്റെ പേജിൽ വന്നിട്ടുള്ളത്. അതേസമയം 24 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മമ്മൂക്ക തിരിച്ച് ഫോളോ ചെയ്യുന്നത് 2 പേരെ മാത്രമാണ്. മമ്മൂക്ക ഫോളോ ചെയ്യുന്ന ആ 2 പേരിൽ മോഹൻലാൽ ഉണ്ടാവുമെന്നായിരിക്കും പലരും പ്രതീക്ഷിക്കുക. എന്നാൽ മെഗാസ്റ്റാർ ഫോളോ ചെയ്യുന്ന ആ 2 പേരിൽ ലാലേട്ടനില്ല. മമ്മൂട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ട് മകൻ ദുൽഖർ സൽമാൻ്റെതാണ്. രണ്ടാമത് കുള്ളൻ്റെ ഭാര്യ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ജിനു ബെനുവിനെയാണ്. രണ്ടാമത്തെയാൾ മലയാളികൾക്ക് അത്ര സുപരിചിതനല്ലെങ്കിലും അദ്ദേഹം അഭിനയിച്ച സിനിമ കേട്ടാൽ എല്ലാവർക്കും അറിയാം. 5 സുന്ദരികൾ എന്ന ആന്തോളി ചിത്രത്തിൽ അമിൽ നീരദ് സംവിധാനം ചെയ്ത കുള്ളൻ്റെ ഭാര്യയിൽ അഭിനയിച്ച നടനാണ് ജിനു ബെൻ. നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും മുൻ ആർജയും ഒക്കെയാണ് ജിനു. എന്നാൽ എങ്ങനെയാണ് മമ്മൂക്ക ഫോളോ ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ ജിനു ഉൾപ്പെട്ടതെന്നാണ് പലരുടെയും സംശയം. അതേസമയം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാണ് ജിനുവിനെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നിന്നും വ്യക്തമാവുന്നത്. അതേസമയം ദുൽഖർ സൽമാനും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുതലാണ്. 8 മില്യണിലധികം പേരാണ് DQ-നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നത്. മലയാളി താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള താരം ദുൽഖറാണ്. DQ-ൻ്റെ പോസ്റ്ററുകളും നിമിഷനേരങ്ങൾക്കുള്ളിൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട്. അടുത്തിടെയാണ് ദുൽഖറിൻ്റെ 8 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റയിൽ തികഞ്ഞത്. വാപ്പച്ചിയുടെ വിശേഷങ്ങൾ ദുൽഖർ പങ്കുവെക്കാറുണ്ടെങ്കിലും മകനെക്കുറിച്ചുള്ള പോസ്റ്ററുകൾ മമ്മൂക്കയുടേതായി വരാറില്ല. മമ്മൂട്ടിയെക്കുറിച്ചുള്ള ദുൽഖർ സൽമാൻ്റെ പോസ്റ്ററുകളെല്ലാം ശ്രദ്ധേയമാകാറുണ്ട്. അടുത്തിടെ വാപ്പച്ചിയുടെ ജന്മദിനത്തിലും വിവാഹവാർഷികത്തിലും എല്ലാം വന്ന ദുൽഖറിൻ്റെ കുറിപ്പുകൾ നിമിഷനേരങ്ങൾക്കുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. കുടുംബത്തിനൊപ്പമുള്ള നടൻ്റെ ചിത്രങ്ങളെല്ലാം മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് കൂടുതൽ ദിവസങ്ങൾ മമ്മൂക്ക കൊച്ചിയിൽ വീട്ടിലുണ്ടായിരുന്നത്. വാപ്പച്ചിയെ ഈ സമയമാണ് കൂടുതൽ ദിവസം വീട്ടിൽ കണ്ടതെന്ന് മുൻപ് ദുൽഖർ സൽമാൻ പറഞ്ഞിരുന്നു. കുടുംബത്തെക്കുറിച്ച് അഭിമുഖങ്ങളിലെല്ലാം ദുൽഖർ എപ്പോഴും മനസ്സ് തുറക്കാറുണ്ട്. മമ്മൂട്ടിക്ക് പിന്നാലെ ദുൽഖർ സിനിമയിലെത്തിയപ്പോൾ മൂത്ത മകൾ സുറുമിക്ക് മറ്റു മേഖലകളോടായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്. സിനിമയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ താരപുത്രി അധികം വാർത്തകൾ നിറയാറുമില്ല. അതേസമയം ഉമ്മച്ചിയെക്കുറിച്ച് മനസ്സ് തുറന്ന് മമ്മൂട്ടിയുടെ മകൾ രംഗത്തും എത്തിയിരുന്നു. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സുറുമി സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്ന്. ഞങ്ങളുടെ വീടിൻ്റെ നെടുംതൂൺ ഉമ്മച്ചിയാണെന്ന് അഭിമുഖത്തിൽ സുറുമി പറഞ്ഞതും വലിയ വാർത്തയ്ക്കാണ് ഇടവെച്ചിട്ടുണ്ടായിരുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും പിന്തുണയുമായി ഉമ്മച്ചി കൂടെ നിൽക്കാറുണ്ടെന്നും പറയുന്നുണ്ട്. എല്ലാവരുമായും പെട്ടെന്ന് ഇണങ്ങുന്ന ക്യാരക്ടറാണ് ഉമ്മച്ചിയുടേതെന്നും സുറുമി പറഞ്ഞു. പപ്പ എല്ലായ്പ്പോഴും തിരക്കിലായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും വരുമ്പോൾ അവർക്ക് ഉമ്മച്ചിയുടെ അടുത്തായിരിക്കും കൂടുതൽ അടുപ്പം. വളരെ സൗമ്യതയുള്ള ഒരാളാണ് ഉമ്മച്ചിയെന്നും ഒരുപാട് വായിക്കുമെന്നും സുറമി പറയുന്നുണ്ട്. ഉമ്മയെക്കുറിച്ചും ബാപ്പയെക്കുറിച്ചും 2 മക്കൾക്കും വലിയ മാവുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.